ഹായ് ഹലോ എല്ലാവർക്കും ഇറ്റാലിയൻ രുചികളിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഏറ്റവും ഈസി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നാടൻ പാലപ്പം ആട്ടോ നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. ഇതിൽ നമ്മൾ തേങ്ങയ്ക്ക് പകരമായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരു ഹെൽത്തി ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്തേച്ചിട്ടാണ് ഈ മാവ് തയ്യാറാക്കുന്നത്. ഇതിൽ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. തികച്ചും ഹെൽത്തി ആയിട്ടൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. ഇത് തയ്യാറാക്കാനായി ഞാൻ എടുത്തിരിക്കുന്നത് 2 കപ്പ് പച്ചരിയാണ്. നമ്മൾ അപ്പത്തിനും പുട്ടിനൊക്കെ ആയിട്ട് അരി എപ്പോഴും എടുക്കുമ്പം ഒരല്പം പശപശപ്പ് കുറഞ്ഞ അരി എടുക്കുന്ന അരി കേട്ടോ നല്ലത്. ഇനി ഈ ഒരു റെസിപ്പിക്ക് മറ്റൊരു പ്രത്യേകത, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ തേങ്ങ ഒട്ടുമില്ലാതെയാണ് നമ്മൾ ഈ റെസിപ്പി ചെയ്തെടുക്കുന്നത്. പുറം രാജ്യങ്ങളിലുള്ള എല്ലാവർക്കും തന്നെ എല്ലാ സ്ഥലങ്ങളിലും തേങ്ങയൊന്നും എപ്പോഴും കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഇല്ലാത്ത സമയത്ത് പോലും നാടൻ ടേസ്റ്റിൽ നമുക്ക് അതേ രുചിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഇതൊന്ന് ഷെയർ ചെയ്യുക. കൂടെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന 1/2 ടീസ്പൂൺ ഉലുവയാണ്. അപ്പോൾ ഇത് ചേർക്കുമ്പോഴത്തേക്കും നമുക്ക് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒന്നും ഇല്ലാതെ തന്നെ നമ്മുടെ മാവ് നല്ലതുപോലെ പൊന്തി വരും. മാത്രമല്ല അപ്പത്തിന് നല്ല കളറും നല്ല ടേസ്റ്റൊക്കെ കിട്ടും. ശേഷം ഇതിലേക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ച് ഇതൊന്ന് വാഷ് ചെയ്തെടുക്കാം. വാഷ് ചെയ്ത ശേഷം 3 മണിക്കൂറോളം കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പം 3 മണിക്കൂർ കഴിഞ്ഞു, നമുക്കിതിനെ ഒന്ന് അരച്ചെടുക്കാം. അപ്പം അരച്ചെടുക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് അരിയിലെ വെള്ളമെല്ലാം നല്ലതുപോലെ ഊറ്റിക്കളഞ്ഞെടുക്കാം. ശേഷം ഇതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്നിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അരച്ചെടുക്കുമ്പോൾ സാധാരണ എല്ലാവരും ചെയ്യുന്ന ഇതിൻ്റെ കൂടെ കപ്പ് കാച്ചിയും കൂടി ഒഴിക്കും. ഇപ്പം നമ്മൾ ഇതിലും പകരമായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ 1 കപ്പ് ഫ്രഷ് മിൽക്കാണ് കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനായിട്ട് എടുക്കുന്ന ഫ്രഷ് മിൽക്ക് എപ്പോഴും റൂം ടെമ്പറേച്ചർ ഉള്ളതായിരിക്കും നല്ലത്. അപ്പം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് 1/2 മണിക്കൂറെങ്കിലും മിനിമം പുറത്ത് വെച്ച ശേഷം ഉപയോഗിക്കുക. ശേഷം ഇതിനൊപ്പം തന്നെ നമ്മൾ 1 കപ്പ് ചോറും കൂടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ കപ്പ് കാച്ചുന്നൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് അരച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം തയ്യാറാക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. പാല് ചേർത്തുകൊണ്ട് തന്നെ അതിൻ്റെ അളവ് നോക്കിയ ശേഷം മാത്രമാണ് ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ടത്. ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ഒന്ന് അരച്ചെടുത്ത ശേഷം വെള്ളം ആവശ്യമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുത്താലും മതി. ശേഷം ഇതിലേക്ക് 2 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ശരിക്കും ആ പാലപ്പത്തിൻ്റെ ഒരു ചെറു മധുരത്തിന് വേണ്ടിയിട്ടാട്ടോ നമ്മൾ ഈ ചേർക്കുന്നത്. അപ്പോൾ 2 സ്പൂണാണ് ഇതിലേക്ക് ഞാൻ ചേർത്തിരിക്കുന്നത്. ശേഷം ഇതിനെ നല്ലതുപോലെ ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കുക. ഒട്ടും തന്നെ തരികളില്ലാതെ ഇങ്ങനെ മാവ് നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ ഞാൻ ഈ മാവിനെ ഒന്ന് ഊറ്റി വയ്ക്കുകയാണ്. മിനിമം 8 മണിക്കൂറോളമാണ് മാവൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ മാറ്റി വയ്ക്കുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവർ നൈറ്റ് വേണമെങ്കിലും വയ്ക്കാം. അപ്പം മാവ് നല്ലതുപോലെ പുളിച്ച് പൊന്തി വരും. അപ്പം ഞാനൊരു പാത്രം വെച്ച് മൂടി വയ്ക്കുന്നുണ്ട്. അപ്പം ഞാൻ സാധാരണ ചെയ്യുക ഓവർ നൈറ്റ് വയ്ക്കുകയാണ് ചെയ്യുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് എടുക്കുന്ന രീതിയിലാണ് ഞാൻ മാവ് വയ്ക്കാറുള്ളത്. അപ്പം നമുക്ക് രാവിലെ മാവ് എങ്ങനെയുണ്ടെന്ന് കണ്ടു നോക്കാം. അതിൻ്റെ മൂടി ഒന്ന് മാറ്റി നോക്കാം, നമുക്ക് എങ്ങനെയാണ് മാവ് വന്നിരിക്കുന്നതെന്ന്. ഇതിപ്പോൾ കറക്റ്റ് പറയുവാണെങ്കിൽ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ടാവുന്നതാണ് മാവ്. നല്ലതുപോലെ പുളിച്ച് പൊന്തിയിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടാണ് ആയതെങ്കിൽ നമ്മുടെ മാവ് നല്ല ടൈറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി വെച്ചിട്ട് നിന്ന് തന്നെ മാവ് റെഡി ആയിട്ട് വരും. ഇനി മാവിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ച് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ചിലർ ഉപ്പ് കൂടി ചേർത്ത് അരയ്ക്കുന്നവരുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ചേർത്ത് അരയ്ക്കാൻ താല്പര്യമാണെങ്കിൽ അങ്ങനെയും ചേർക്കാം. ഞാൻ സാധാരണ ചേർക്കുക മാവ് അരച്ച് വെച്ച് പിറ്റേ ദിവസം രാവിലെ ചുടുന്നതിന് തൊട്ട് മുന്നെയാണ് ഉപ്പ് ചേർത്ത് ഇളക്കി ചുട്ടെടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ശേഷം നമുക്ക് ചൂടായിരിക്കുന്ന കല്ലിലേക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ അപ്പം എപ്പോഴും തയ്യാറാക്കുമ്പോൾ നിങ്ങളൊന്ന് ആദ്യം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ട ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയാൽ മതി. അപ്പോൾ കല്ലൊന്ന് ചൂടായിരുന്ന ശേഷം നമ്മൾ ഒഴിക്കുമ്പോൾ മാവ് ഒന്ന് റെഡി ഒന്ന് ചുറ്റിച്ചെടുത്ത് ശേഷം മാത്രം ലോ ഫ്ലെയിമിലേക്ക് വെക്കുക. ഇല്ലെങ്കിൽ നല്ല മുരിഞ്ഞ് പരുവത്തിൽ കിട്ടില്ല. ഇപ്പം നിങ്ങൾ നോൺ സ്റ്റിക് പാനൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് എണ്ണ തൂക്കണ്ട. പക്ഷേ കല്ലിൻ്റെയൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒന്ന് എണ്ണ തടവി വെച്ചിട്ട് മാവ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ആദ്യം മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം മാവ് ഒഴിച്ചു കൊടുക്കുക.
ശേഷം ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. പിന്നെ മൂടി വെച്ച് ഒരു 2-3 മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കുക, ലോ ഫ്ലെയിം വെച്ച് മാത്രം. അരിക്കൊന്ന് കളറ് കയറി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ശേഷം നമുക്ക് ഒരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ നല്ല സോഫ്റ്റ് പാലപ്പം റെഡി ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ടൈമിൽ നോൺ വെജ് കറികളുടെ കൂടി വെജ് സ്റ്റൂവിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയിരിക്കുന്ന അടിപൊളി പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബോൺ അപ്പെത്തീത്തോ.